ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നല്ല ചങ്ങാതി കസ്തൂരി വഹിക്കുന്നവരെ പോലെയാണ് അവർ. നമുക്കത് വെറുതെ തന്നേക്കാം, അല്ലെങ്കിൽ നമുക്കത് വാങ്ങാം. അതുമല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുമെങ്കിലും ചെയ്യാം എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തോടുകൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റാഗിപ്പൊടി കൊണ്ട്, അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മുത്താറി എന്നൊക്കെ പറയല്ലേ, അപ്പോൾ ആ റാഗിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായ, ടേസ്റ്റായ, ഹെൽത്തിയായ നല്ല ഇടിയപ്പവും ഇലയപ്പവും പുട്ടും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നിൽക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇലയടയും നമ്മുടെ ഇടിയപ്പവും നമ്മുടെ പുട്ടും ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തേങ്ങ ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ തേങ്ങ ചുരണ്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ ചുരണ്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിനകത്ത് കല്ലൊക്കെ കാണും, അത് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ആ മാവിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എന്താ പറയുന്നത് കുഴച്ചെടുക്കണം ഈ മാവ്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മാവ് ശരിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ടേ. ഞാൻ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ തട്ടിൽ വെച്ചല്ല ഇന്നത്തെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്, നമ്മുടെ വാഴയിലയിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാൻ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാവ് സേവനാഴിയിലോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ വീശപ്പം പോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ അല മുഴുവനായിട്ടും ഇങ്ങനെ ഒന്ന് പീച്ചിയെടുക്കണത് കേട്ടോ. അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി, അതായത് നമ്മൾ പീച്ചെടുത്ത് വന്നിട്ടുണ്ട്. രണ്ടെണ്ണം കൂടി നമുക്ക് പീച്ചെടുക്കാം. നാല് ഇടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്കൊരു സ്റ്റീമറിലോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാനേ പറ്റുള്ളേ. അത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ നമ്മുടെ എന്താ പറയുക ഇടിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതും അങ്ങനെ നമുക്ക് വെച്ച് കൊടുത്ത് നാലെണ്ണവും നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാല് ഇടിയപ്പവും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ്, റാഗിപ്പൊടിക്ക് നല്ലൊരു മണമാണല്ലോ, നല്ലൊരു മണമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഇലയട ഉണ്ടാക്കാം. ഇലയട ഉണ്ടാക്കാനൊന്നുമില്ല, മാവ് അരിച്ചെടുക്കുക, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത് ചപ്പാത്തിയുടെ പരുവത്തിലും അല്ല, ദോശയുടെ പരുവത്തിലും അല്ലാത്ത രീതിയിൽ, എൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇലയിൽ വെച്ചാൽ ഒഴുകിപ്പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങ എടുക്കാം. അതിലേക്ക് നമ്മുടെ വെല്ലം കൂടി അരിഞ്ഞ് ഇരുമ്പ് കൊണ്ട് തന്നെ അരിഞ്ഞ് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇലയെടുക്കാം, നമ്മുടെ മാവ് കട്ടി കുറച്ച് പരത്താം. അതിലേക്ക് നമ്മുടെ തേങ്ങായും വെല്ലവും ഉള്ള ആ മിശ്രിതം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇല മടക്കാം. ഇത്രയേ ഉള്ളൂ ഇലയപ്പത്തിൻ്റെ പരിപാടി. ചില ആൾക്കാർ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കും കേട്ടോ, അതിൻ്റെ ഫ്ലേവർ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചേർക്കാത്തത്. അപ്പം നമ്മുടെ ഇലയപ്പമൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു പലഹാരമാണ്, ട്രഡീഷണൽ പലഹാരമാണിത്. അപ്പം നമ്മുടെ ഇടിയപ്പം എല്ലാം മാറ്റി വെച്ചല്ലോ, നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഇലയട വെച്ച് കൊടുക്കാം. അപ്പോൾ ഇലയടയും ഞാൻ നാലെണ്ണമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വാഴയുടെ ഇഷ്ടമുണ്ടല്ലോ, അത് തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നാല് ഇലയുടെയും ഒരുപോലെ തന്നെ വെച്ച് കൊടുക്കാം. കാരണം ആവി കയറാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നമ്മുടെ പുട്ടുണ്ടാക്കാം. പുട്ടിന് നമ്മളിതുപോലെ മാവ് അരിച്ചെടുക്കുന്നു, ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്. പുട്ടിൻ്റെ ആ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അഥവാ കട്ട കെട്ടുകയാണെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ആ മാവ് റെഡിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ലുക്കിൽ തന്നെ നമുക്ക് ആ പുട്ടുണ്ടാക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് പുട്ടും കുറ്റിയെടുത്തു, അതിലേക്ക് ഞാനൊരു വാഴയില ഇതുപോലെ കടത്തി വെച്ച് കൊടുത്തു. എന്നിട്ടത് ആ പുട്ടും കുറ്റിയുടെ ആ ഒരു എന്തുവാ അളവിൽ നമുക്ക് ഈ വാഴയില മുറിച്ച് മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ വെച്ച് കൊടുക്കാം, നമ്മുടെ മാവിട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം, മാവിട്ട് കൊടുക്കാം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇലയുടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ, രണ്ട് ഭാഗവും ഒന്ന് ആവി കയറട്ടെ. നമ്മുടെ പുട്ടും ഞാനിവിടെ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയ ഇലയടയ്ക്കും പുട്ടിനും ഒരുപോലെ ആവി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലയുടെ എന്തായാലും നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇലയടയൊക്കെ നല്ല കറക്റ്റായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എന്താ മണമെന്ന് അറിയാമോ, റാഗിക്ക് അല്ലെങ്കിൽ തന്നെ നല്ലൊരു മണമാണല്ലോ അല്ലേ. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഇലയട വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും ഇലയടയും നമ്മുടെ പുട്ടും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റാഗിപ്പൊടി കിട്ടുമ്പോൾ പിന്നെ റാഗി മുത്താറി കുവരക് എന്നൊക്കെ പറയുന്നതിന് കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണിക്ക് എന്താ സ്നാക്സായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു കറിയടി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.